ഹൈജീൻ പ്രോഡക്ട്സിൽ മൂന്ന് തരം സാനിറ്ററി നാപ്കിൻസ് ആണ് തരുന്നത്. സാനിറ്ററി നാപ്കിൻസിന്റെ പ്രത്യേകത, ഫസ്റ്റത്തെ ലെയർ കോട്ടണി സോഫ്റ്റ് ലെയർ ആണ്. കോട്ടണി സോഫ്റ്റ് ലെയർ ആണ് ഫസ്റ്റത്തെ ലെയർ വരുന്നത്. പുറമെ കിട്ടുന്ന, മാർക്കറ്റിൽ കിട്ടുന്ന സാനിറ്ററി നാപ്കിൻ ഇന്ന് സ്കൂളുകളില് നമുക്ക് വിതരണം ചെയ്യുന്ന, മെൻസ്ട്രൽ കപ്പ് അല്ലാതെ വിതരണം ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻ ഇങ്ങനെയാണ് വരുന്നത്. കാണുമ്പോ തന്നെ അറിയാലേ, നല്ല പതിഞ്ഞിരിക്കുന്നുണ്ട്, നല്ല തിളക്കുണ്ട്. എന്താണിത്? പ്ലാസ്റ്റിക് ലെയർ ആണ് ഫസ്റ്റത്തെ ലെയർ. പ്ലാസ്റ്റിക് ലെയർ നന്നായിരിക്കും. ഒരു മുറിവുള്ളടുത്ത് പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എവിടെയെങ്കിലും മുറിവുള്ളപ്പോ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി വെച്ചാൽ എന്താ ഉണ്ടാവുക? ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല, ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരും. വീണ്ടും ആ ചോര അവിടെ തന്നെ ഇരുന്ന് എന്തുണ്ടാവും? വീണ്ടും ഇൻഫെക്ഷൻ കൂടും. അതേപോലെ തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ലെയറുള്ള സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുമ്പോഴും. ഇതാണ് നമുക്ക് നമ്മുടെ സാനിറ്ററി നാപ്കിൻ വരുന്നത്. എന്താണ്? കോട്ടണി ലെയർ ആണ്. ഇനി വീണ്ടും പാസ് ചെയ്യണ്ടല്ലോ, എല്ലാവർക്കും കാര്യം മനസ്സിലാവില്ല. കണ്ട വഴിക്ക് നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന്. ഇത് ഞാൻ ജസ്റ്റ് കീറി വെച്ചതാണ്. ഇത് തന്നെയാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ. ഇനി ഉടായ്പ കാണിച്ചു എന്നൊന്നും പറയില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ സാനിറ്ററി നാപ്കിൻ, റെഗുലർ കോൺഫി സാനിറ്ററി നാപ്കിൻ എടുത്തു കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അതിന്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളൂ? കോട്ടൺ മാത്രമേ ഉള്ളൂ. ജെൽ ഉണ്ട്. എങ്ങനെയാ? ഗ്രാനുൾസ് ആയിട്ടാ, ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഗ്രാനുൾസ് ആയിട്ടാണ്. അത് ജസ്റ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യണതാണ് കീസോളിന്റെ റെഗുലർ സാനിറ്ററി നാപ്കിൻ. ഇപ്പോഴത്തെ പുതിയത് വന്നേക്കുന്നത്. എന്താണ് പുതിയതിന്റെ പ്രത്യേകത? പഴയതിൽ 230 mm ആയിരുന്നപ്പോ ഇത് ഒന്നും കൂടി നീളം കൂട്ടി, ഇതിന് 240 mm ആക്കി ഇതിന്റെ നീളം. അപ്പൊ നീളം കുറവാന്നുള്ളവർക്ക് സംശയം തീർന്നു കിട്ടി, 240 mm. ഇതാണ് സാധാരണ സാനിറ്ററി നാപ്കിന്റെ പ്രത്യേകത. ഇനി പുറമെ നമുക്ക് കോട്ടൺ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, വേറെ കമ്പനിയുടെ കോട്ടൺ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ? അതില് ഫ്രേഗ്രൻസ് യൂസ് ചെയ്യും, പെർഫ്യൂം യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ പെർഫ്യൂം യൂസ് ചെയ്യണേ? നമുക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ബാഡ് ഓർഡർ ഇല്ലാതിരിക്കാൻ, ചീത്ത സ്മെല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഫ്രേഗ്രൻസ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് വളരെ മോശമാണ്. അതിൽ ഡൈ ഉപയോഗിക്കും. ഈ ഡൈ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് വളരെയധികം ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കീസോൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കേട്ടിരിക്കുന്ന പുരുഷന്മാർ ഒരുപാട് പേരുണ്ട്. പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്ക്, ഭാര്യയെ സ്നേഹിക്കുന്നവർ കീസോൾ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യണം, കൊടുക്കണം. എന്തുകൊണ്ടാ? 4 ദിവസം സ്ത്രീകൾക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആരാ? സ്ത്രീകൾ തന്നെയാ. സ്ത്രീകൾ ബുദ്ധിമുട്ടും, അത് അതിന്റെ യാതൊരു തർക്കവും ഇല്ല. അതിന്റെ കൂടെ ബുദ്ധിമുട്ടുന്ന കുറച്ച് പേരുണ്ട്. ആരാണ്? ആ സമയത്ത് നോക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ? ജപ്പഴാ പൊട്ടി തെറിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. മോളെ മോളെ എന്ന് വിളിച്ചുകൊടുത്ത് ആ സമയത്ത് എന്തെങ്കിലും കൂട്ടി വിളിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അതേപോലെയാണ് ആ സമയത്തുള്ള പ്രകൃതം. കാരണം എന്താ? ആ സമയത്ത് ഡിപ്രഷൻ കൂടുതലാണ് അവരുപയോഗിക്കുന്നത്. അവർക്ക് ഉണ്ടാവുന്ന ഇറിറ്റേഷൻ കൂടുതലാണ് ആ സമയത്ത്. ഇറിറ്റേഷനും ഡിപ്രഷനും ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? കീസോളിന്റെ സാനിറ്ററി നാപ്കിൻസ് അവർക്ക് കൊടുക്കണം. കാരണം എന്താ? അടുത്ത സാനിറ്ററി നാപ്കിൻസ് അടുത്തത് വരുന്നത് നമുക്ക് സേഫ് ആൻഡ് ലോങ് അൾട്രാ പ്രീമിയം. രണ്ട് ടൈപ്പ്, രണ്ട് മോഡൽസ് ആണ് ഇനി വരുന്നത്. സേഫ് ആൻഡ് ലോങ് വരുന്നുണ്ട്, അൾട്രാ പ്രീമിയം വരുന്നുണ്ട്. എക്സൽ ഷേപ്പ് ആണ്, എക്സൽ സൈസ് ആണ് ഇത്. സേഫ് ആൻഡ് ലോങ് വരുന്നത് ഡബിൾ എക്സൽ ആണ്. ഡബിൾ എക്സലും എക്സലും ആണ് ഇത്. കൂടുതൽ ബ്ലീഡിംഗ് ഉള്ളപ്പോ അല്ലെങ്കിൽ കൂടുതൽ ഫ്ലോ ഉള്ളപ്പോ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള ആനയോൺ സ്ട്രിപ്സ് ഉണ്ട്. ചുരിദാറിലൊക്കെ ഡിസൈൻ വരുന്ന പോലെ എന്നാ സാനിറ്ററി നാപ്കിനിലും ഡിസൈൻ ആയിക്കോട്ടെ. കാണാനൊരു ഭംഗിയൊക്കെ വേണ്ട, വേറെ തിരിഞ്ഞൊക്കെ ഇരിക്കണ്ടേ സാധാരണക്കാളും. അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ അല്ല. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്കും പി ക്യു സിക്കാർക്കും അറിയാം എന്താണ് ഇതെന്ന്. ഇതെന്താ? ആനയോൺ ചിപ്പ്, സ്ട്രിപ്പ്. ആ ചിപ്പ്, ചിപ്പ് എന്ന് പറയാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആൾക്കാർക്ക് കേൾക്കുമ്പോ ബുദ്ധിമുട്ടാണ്. ഇവര് പാഡിലും ചിപ്പൊക്കെ ഘടിപ്പിച്ച് വിട്ടേക്കുക എന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് സ്ട്രിപ്പ് എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. സ്ട്രിപ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് സ്ട്രിപ്പ് എന്ന് പറയുന്നതാണ് നല്ലത്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേന്ന് നോക്കാം. എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. ആനയോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺസ് ശരീരത്തിലേക്ക് കടക്കും. എങ്ങനെ കടക്കും? ശരീരത്തിൽ നിന്നും വരുന്ന മോയ്സ്ചറും ചൂടും ശരീരം അതിലേക്ക് ഫ്രിക്ഷൻ വരുന്ന സമയത്ത് നെഗറ്റീവ് അയോൺസ് ഉള്ളിലേക്ക് കടക്കും. നെഗറ്റീവ് അയോൺസ് മൈക്രോ സർക്കുലേഷൻ ഉണ്ടാക്കും. ബ്ലഡ് നന്നായിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ആവും. ആ സമയത്ത് ഫ്രീ ആയിട്ട് ബ്ലഡ് ഫ്ലോ ആവാത്തോണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗർഭപാത്രത്തിന് ചുറ്റും യൂട്രസിന് ചുറ്റുമുള്ള എന്തൊക്കെ, ബ്ലഡ് മാത്രമല്ല വരുന്നത് അല്ലെ, ടിഷ്യൂസ് വരുന്നുണ്ട്, എന്തൊക്കെ വേസ്റ്റ് ഉണ്ട്, അത് മുഴുവൻ വരുന്നുണ്ട്. അപ്പൊ ആ വേസ്റ്റ് മുഴുവൻ വരുന്നത് കൃത്യമായിട്ട് വരാത്തോണ്ടാണ് ആ സമയത്ത് നമുക്ക് വയറുവേദന, തണ്ടൽ വേദന തുടങ്ങിയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണേ. ഈ സമയത്ത് ഫ്രീ ആയിട്ട് ഇത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി ആ സമയത്ത് സന്തോഷവതികളായിരിക്കും സ്ത്രീകള്. 4 ദിവസം അല്ലേ സന്തോഷമായിരിക്കോ? വെയിറ്റ് ചെയ്യാറുണ്ടോ 4 ദിവസം വരുന്നത്?
അങ്ങനെ ചോദിക്കരുത്, മുഖത്തൊക്കെ അങ്ങനെ ചോദിക്കരുത്. അപ്പൊ ഈ സമയത്ത് ഉണ്ടാവുന്ന ഡിപ്രഷൻ എന്തുകൊണ്ട്? ഹാപ്പി ഹോർമോൺസും അതേപോലെ തന്നെ ഫീമെയിൽ ഹോർമോൺസ് താഴ്ന്നുകൊണ്ടാണ് ഇത് നമുക്ക് കുറഞ്ഞു കിട്ടും. ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവും നെഗറ്റീവ് അയൺസ് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. പി എച്ച് ബാലൻസ് ചെയ്യും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവില്ല, ചീത്ത ബാക്ടീരിയക്ക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കും, നല്ല ബാക്ടീരിയ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വെജൈനൽ ഭാഗം നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ആനയോൺ സ്ട്രിപ്പ് ഉള്ള സാനിറ്ററി നാപ്കിൻസ് എല്ലാവരും, ഇനിയിപ്പോ കുറവുള്ളവരാണെങ്കിലും കൂടുതലുള്ളവരാണെങ്കിലും പീരിയഡ്സ് ഉള്ള ആൾക്കാർ യൂസ് ചെയ്യണം. യൂറിനറി ഇൻഫെക്ഷൻ പോലും മാറാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ആനയോൺ സ്ട്രിപ്പ് ഉള്ള സാനിറ്ററി നാപ്കിൻ. ആനയോൺ സ്ട്രിപ്സ് അത്രയും ഗുണം ചെയ്യുന്നതാണ്. കൈയടിക്കാൻ തോന്നുന്നില്ലേ? തോന്നാത്തോണ്ടാണോ? അവനടിച്ചതല്ല എന്നാ ഞാനും. എല്ലാരും ഒന്ന് കൈയടിച്ചു പോകും നോട്ടെ. ഇതാണ് സാനിറ്ററി നാപ്കിന്റെ പ്രത്യേകത. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ല, കാരണം ഓരോന്നും പഠിക്കാനായിട്ട് അത്രയും അധികം സമയം വേണം. ഇനി ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്തിനു പോണം? പി ക്യു സി അറ്റൻഡ് ചെയ്യണം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് പി ക്യു സി? അടുത്ത സംഭവം പിങ്ക് ക്വീൻ ക്ലബ് ആണ്. അതായത് ഈ പിങ്ക് കൂട്ടിട്ട് ഇട്ടിരിക്കുന്ന കുട്ടികളുണ്ട് 20 വയസ്സുകാര്, ആ കാറ്റഗറിയിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പി ക്യു സി അറ്റൻഡ് ചെയ്യും. കീസോളിന്റെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കീസോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാം. ഓക്കെ, ഇതാണ് സാനിറ്ററി നാപ്കിന്റെ പ്രത്യേകത. ഈ ആനയോൺ സ്ട്രിപ്പ് ഉള്ള സാനിറ്ററി നാപ്കിനും ഇന്റിമേറ്റ് വാഷും ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു സെഷൻ ഉണ്ടായിരുന്നു യു പി ബീഹാറിൽ. യു പി ബീഹാറിലത്തെ സെഷൻ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു അവർക്ക് എല്ലാ മാസവും ടൈഫോയിഡ് വരൂ അത്രേ, എല്ലാ മാസവും ടൈഫോയിഡ്. അത്ര പെടുന്ന വരുന്ന സംഭവമാണോ? അതിനുവേണ്ടിട്ട് നമുക്ക് വാക്സിനേഷൻ ഒക്കെ ഉള്ളതാണ്. ഇവർക്ക് എല്ലാ മാസവും ടൈഫോയിഡ് വരും. ഡോക്ടറെ ചെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ടൈഫോയിഡ് അല്ല, അത് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതാണെന്ന്. ശരീരം മുഴുവൻ അവർക്ക് വിറയ്ക്കും, ശരീരം മുഴുവൻ വേദന എടുക്കും, പനിച്ചു തുള്ളിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ആകെ മൊത്തം വേദനയും ബുദ്ധിമുട്ടും എല്ലാ മാസവും വരും. മനസ്സിലായത് എന്താ? യൂറിനറി ഇൻഫെക്ഷൻ ആണ്. ഹൈജീൻ കുറവുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഹൈജീനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇത് വന്നത്. അങ്ങനെ അവർ വ്യാഴാഴ്ച ദിവസത്തെ നമ്മുടെ 11:30 സെഷനിൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങി, ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങി, സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്ത് തുടങ്ങി. 6-7 മാസമായിട്ട് ഇപ്പോ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ല. ചുമ്മാ എക്സ്പീരിയൻസ് പറയണതല്ല, കാരണം ആ സമയത്ത് അത് കേട്ടോണ്ടിരിക്കണം എന്താണ് അവർക്ക് കിട്ടുന്ന അനുഭവം എന്നുള്ളത്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഞാനും അനുഭവിച്ചേക്കണതാണ്. കാരണം പുറമേ നിന്ന് നമുക്ക് കീസോളില് സാനിറ്ററി നാപ്കിൻസ്, അതായത് RCM സാനിറ്ററി നാപ്കിൻസ് വരുന്നതിന് മുമ്പ് നമുക്ക് വേറെ നിവൃത്തിയില്ല, നമുക്ക് അറിയൂല. ഇങ്ങനെ പുറമേ പ്ലാസ്റ്റിക് ആണ് കിട്ടുക, കോട്ടൺ ഉപയോഗിക്കണം എന്നൊന്നും ആർക്കും വലിയ പിടിപാടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വർഷം 10 മാസത്തോളം ജസ്റ്റ് ഉപയോഗിച്ചതിന് വർഷങ്ങളോളാണ് അനുഭവിക്കേണ്ടി വന്നത്. എത്രയോ പ്രാവശ്യം ആന്റിബയോട്ടിക്സ് കഴിച്ചു. ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഒന്ന് നിൽക്കും, അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. 7 ദിവസവും ഇത് അനുഭവിച്ചുകൊണ്ട് നടക്കണം. ഈ ഇരിക്കുന്നവരിൽ തന്നെ ഒരുപാട് പേര് അനുഭവിച്ചു വെക്കുന്നവരായിരിക്കും. അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഹൈജീൻ ക്യാമ്പയിൻസ് എടുക്കുന്ന അത്ര പേരുണ്ട് ഇവിടെ.